हाई फ्रेंड्स एल्ला കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ മനോഹരമായി വളരെ പെട്ടെന്ന് തന്നെ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അണപ്പ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ തംബ്നെയിൽ മേക്കർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് തംബ്നെയിൽ മേക്കർ നമ്മുടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ക്രിയേറ്റ് ന്യൂ എന്ന്. നമ്മൾ അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ കഴിയും താഴെ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ഒരുപാട് ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുക. ഇനി അതെല്ലാം സിംഗിൾ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ കളേഴ്സ് എടുക്കാൻ കഴിയും. ഞാനതിൽ തൽക്കാലം ഒരു കളറ് സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് പ്രസ് ചെയ്യാണ്. അതിനുശേഷം കാണുന്നത് ആഡ് ടെക്സ്റ്റ്. അതിന് മുമ്പ് നമുക്ക് ഇമേജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷനായ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ക്രോപ്പ് ആൻഡ് ആഡ് പിക്ചർ. അത് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള ഫോട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു യൂട്യൂബിൻ്റെ ഫോട്ടോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. യൂട്യൂബ് കണ്ടാൽ നിങ്ങൾക്കറിയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ അതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ വൃത്തിയിൽ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു പിക്ചറും വേണം. അതായത് നമ്മുടെ തന്നെ ഒരു പിക്ചർ കൂടി വെച്ചാലാണ് നമുക്കൊന്നും കൂടി എഫക്റ്റിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാണ്. അത് നമുക്ക് വലുതാക്കാൻ എല്ലാ ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ സൈഡിൽ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. ഏത് ലെവലിൽ വേണം, എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതും ഞാൻ ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഇത്ര വൃത്തിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ എടുത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണ് ആഡ് ടെസ്റ്റ്. അപ്പോൾ ഞാനവിടെ തംബ്നെയിൽ എന്നൊന്ന് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിൽ തംബ്നെയിൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുക്കുമ്പോൾ തംബ്നെയിൽ എന്നുള്ളത് ഇവിടെ വന്നു. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നീക്കി ഏത് സൈസിന് വേണമെങ്കിലും നീക്കാനും അതുപോലെ തന്നെ അത് ചെറുതാക്കാനുള്ള ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ കളറിൽ നമുക്ക് ചേഞ്ച് ചെയ്യട്ടാം. ആദ്യമായ ലെറ്ററിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 60 ലെറ്ററിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൽ ഏത് ലെറ്ററിൻ്റെ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചേഞ്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ഈ ഒരു 3 ഓപ്ഷനും നമുക്ക് താഴെയുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനനുസരിച്ച് ചെയ്ത് കഴിയാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളറ്, ഓക്കെ, കളർ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലൊരു കളർ എടുത്തുനിന്ന് മാത്രം. അതിനുശേഷം വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D ടൈപ്പിലേക്ക് ലെറ്റർ ചേഞ്ച് ചെയ്യാം. അതുപോലെ വലിപ്പം കൂട്ടാനും കുറക്കാൻ, തിരിക്കാൻ, മറിക്കാൻ ഒരുപാട് ഓപ്ഷൻ. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ കാണുന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെറ്ററിൻ്റെ ലെങ്ത്ത്, അതായത് അതിൻ്റെ ഗ്യാപ്പ് എല്ലാം കൂട്ടണോ കുറക്കണോ എന്നെല്ലാം കാണിക്കാനുള്ളൊരു ഓപ്ഷനാണ് അത്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അതിനുശേഷം വീണ്ടും ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആ ലെറ്ററിൻ്റെ ഒരു ഡിസൈൻ തന്നെ നല്ല ബോൾഡായിട്ട് മാറുന്ന നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. ഇത് നമുക്ക് ലെറ്റർ ലെറ്ററിൻ്റെ സ്പേസ് അങ്ങോട്ടും കൂടെ നീക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. വീണ്ടും നമ്മളിവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലെറ്റർ അവിടെ റെഡിയായി. ഇടയ്ക്കൊന്ന് ആഡ് വരും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് മേലെ ഇവിടെ ഇൻറ്റു കാണാം. ആ ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. അത് ഒരു തമിഴ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2-3 തവണ വന്നെന്ന് വരും. അത് നമുക്ക് ജസ്റ്റ് വിഷയമുള്ള കാര്യമില്ല, കളയുക മാത്രം മതി. കാരണം നല്ലൊരു ആപ്പ് തന്നെയാണ് ഇത്. അതിനുശേഷം നമ്മളിവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് യൂട്യൂബ് തമിഴില്. ഇനി നമുക്കവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ടെസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് സേവ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ആഡ് ടെസ്റ്റ് കാണും. ഈ ആഡ് ടെസ്റ്റ് പ്ലസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മലയാളത്തിൽ എങ്ങനെയാണോ എന്താണോ നമുക്ക് വേണ്ടി വെച്ചാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ സൈസ് ഒന്ന് ചെറുതാക്കുകയാണ്. ചെറുതാക്കി ഇവിടെ താഴെ കൊണ്ടു ഇതിൻ്റെ കളറിൽ നമുക്ക് ചേഞ്ച് ചെയ്യട്ടെ. നേരത്തെ നമ്മൾ ഈ തംബ്നെയിൽ എന്താണോ ചെയ്തത് അതേ രീതി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത്. അതിനുശേഷം താഴെ നമുക്ക് കാണാൻ കഴിയും 60 ലെറ്ററിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബോൾഡാക്കണോ ബോൾഡാക്കാം. അപ്പോൾ അതെല്ലാം ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഞാൻ ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കളർ അതിൽ എടുത്തുന്നുള്ളൂ. വീണ്ടും നമ്മളിവിടെ ടിക്ക് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3D ടൈപ്പ് ആക്കണോ എങ്ങനെയെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെയുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് ഓപ്ഷൻ എല്ലാം എനിക്ക് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാൻ കഴിയില്ല.
ഇതെന്തായാലും നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യട്ടോ. കാരണം ഇത് നല്ലൊരു ഇത് നല്ല ഇഷ്ടമായിട്ടൊരു സംഭവമാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മളെ ലെറ്ററിൻ്റെ രീതി തന്നെ ആകെപ്പാടാണ് മാറുന്ന രീതി തന്നെയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ആയി. യൂട്യൂബ് തംബ്നെയിൽ എങ്ങനെ നിർമ്മിക്കാം. സാധാരണ നമ്മൾ കണ്ട യൂട്യൂബ് തംബ്നെയിൽ മേക്കറിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായി. എന്തായാലും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ആഡ് വരും, അത് ഒന്ന് രണ്ട് ആഡ് മാക്സിമം വരുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ തംബ്നെയിൽ ക്രിയേറ്റ് ആയി. ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ചേഞ്ചസും കാര്യങ്ങളെല്ലാം വരുന്ന. ഇനി ഇത് സേവ് ചെയ്യാനാണോ, ഈ ലാസ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡൗൺലോഡ് JPG, ഈ ഡൗൺലോഡ് JPG പ്രസ് ചെയ്ത് ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ആയി. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.